നബിയുടെ സദസ്സിൽ ഖുത്തുബ പറയുമ്പോൾ എല്ലാവരും അറബി മനസ്സിലാകുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഖുത്തുബ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വേണ്ടിയുള്ള ഉത്ബോധന പ്രസംഗം എന്നാണല്ലോ. അപ്പോൾ നമ്മളെ പള്ളിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒന്നും മനസ്സിലാവാതെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയാണ്. അപ്പോൾ അത് ശരിയാണോ? അതായത് ഖുത്തുബ എന്ന് പറഞ്ഞാൽ അതെന്താണ്? വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് ദിക്ര എന്നാണ്. ഹദീസിലും പറഞ്ഞ് യസ്തമിഉന ദിക്ര എന്നാണ്, ദിക്ര എന്നാണ്. ഖുതുബ നിർവഹിക്കുക എന്നുള്ളത് ഇവിടെയുള്ള എല്ലാ കക്ഷികളും പറയുന്നു നിർബന്ധമാണ്. അപ്പം നിർബന്ധമായ ഒരു ദിക്ര, നിർബന്ധമായ കുറേ ദിക്റുകൾ വേറെ ഉണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം നിർബന്ധമായൊരു ദിക്ര, ഫാത്തിഹ നിർബന്ധമായൊരു ദിക്ര, അത്തഹിയാത്ത് നിർബന്ധമായൊരു ദിക്ര, സ്വലാത്ത് നിർബന്ധമായ ദിക്ര, സലാം നിർബന്ധമായ ദിക്ര. ഈ ഖുതുബയല്ലാത്ത അഞ്ച് ദിക്റുകൾ ഫർളായ ദിക്ര, ഫർളൊന്നും ഫർളല്ല. ഈ ഫർളായ അഞ്ച് ദിക്റ് എടുത്തു നോക്കിയാലും എന്താണ്, അത് അറബിയിലേ നിർവഹിച്ചിട്ടുള്ളൂ, നിർവഹിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അതാണ് ഉദാഹരണമായി ഇമാം നവവി റളിയല്ലാഹുവിന് പറഞ്ഞത്. അപ്പൊ പിന്നെ പറയുന്നത് എന്താണ്, അതൊക്കെ അള്ളാഹനോടല്ലേ, ഈ ഇതോ കുതുബ ജനങ്ങളോടല്ലേ. അസ്സലാമു അലൈക്കും എന്ന് അറിയണതോ അള്ളാഹനോടാ? അള്ളാഹ്ക്ക് എന്തിനാ സലാമത്തിന്റെ ആവശ്യം? ഓൾറെഡി സലാമത്ത് തന്നെ അല്ലേ. അപ്പൊ അസ്സലാമു അലൈക്കും എന്നുള്ളത് ആരോടാണ്? ഫത്വൽ മീൻ അടക്കമുള്ള കിതാബുകളിൽ കണ്ട അത് ആരോടാണ്? അത് മലായിക്കത്തിനോടാണ്, അതുപോലെ അടുത്തിരിക്കുന്ന ആൾക്കാരോടാണ് എന്നൊക്കെ കാണാം, പോട്ടെ. പിന്നെ തിരിയുന്ന പ്രശ്നമാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ തിരിയണം, അതുകൊണ്ട് മലയാളത്തിലാവണം, അങ്ങനെ ചില ആൾക്കാർ പറയാറുള്ളത്. ഖുതുബ തിരിയരുത് എന്നൊരു വാസി സുന്നിയക്കില്ല, തിരിയണം തന്നെ നമ്മളും പറയുന്നത്. അതിനെന്താ വേണ്ടത്? അറബി ഭാഷയിലുള്ള ഖുതുബ തിരിയാൻ എന്താ വേണ്ടത്? ഖുതുബ മാറ്റിയല്ല, നമ്മളൊരു ടൗണിൽ പോയിട്ട് ഒരു കടയിൽ പോയിട്ട് ചെരുപ്പ് ഇട്ടോക്കി, ചെരുപ്പ് ഇട്ടോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മടമ്പ് പുറത്ത് ചെരുപ്പകുത്ത്, അങ്ങനെ എന്താണ് മടമ്പ് ലേശം ചെത്തുക, അങ്ങനെയല്ല വേണ്ടത്. ലാ തൻഹ തൻ ഖദമൈക കൈലാ തദ്ഖുല വബ്ദൽ നിആലം ബിശ്റാഖിൽ അത്വല. കുറച്ചുകൂടി നീളമുള്ള പാകളുടെ ചെരുപ്പ് എടുക്കുക. ഇതേപോലെ അറബി തിരിയില്ലെങ്കിൽ അറബി പഠിച്ച, അതല്ലേ വേണ്ടത്? ഇവര് പറയുന്നത് ശ്രോതാക്കളെ ഭാഷയിലാവണമെന്നാ. പൊന്നാര ഹബീബന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഹജ്ജ്, ഹജ്ജിന് പോയ എത്ര ആൾക്കാർ അവിടെ ശ്രോതാക്കളെ ഭാഷയിൽ കുത്തുബോധാൻ പുറപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോഴാണ് അറബി സുഹൃത്തുക്കൾ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അപ്പണ്ട് അപ്പുറത്ത് കുറെ മലയാളികൾ ഈ മലയാളികൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാം. നോക്കി നോക്കി നിങ്ങൾ മലയാളം തന്നെ എത്ര ഭാഷയാണ്. നാദാപുരത്ത് പോയ ഉമ ഉമ മോനേരി വന്ന് നിൽക്കുവാനായി കുത്തറ നിൽക്കുക അറിയും. അന്റെ മോന്തക്കൊന്നം തന്നാ കാണാന്ന് അറിയും മലപ്പുറത്ത്. ഏ പുള്ളിക്കാരൻ എവിടെയാ ഹോ എന്ന് പറയും തെക്കൻ കേരളം. ഇങ്ങനെ പല ആൾക്കാരുമാണ് ഓലോട് ഓല ഭാഷയിൽ ആറ് നാട്ടിൽ 100 ഭാഷ എന്നാണ്. അപ്പണ്ട് അപ്പുറത്ത് ഇങ്ങനെ വേറൊരാൾ ഇങ്ങനെ നോക്കണു, ആരാ? തമിഴ്നാട്ടുകാരനാ. ഓ സ്വള്ളം മുടിയാതെ ഓ ഇങ്ങനെ നിൽക്കുക. അപ്പുറത്തുണ്ട് ഇത് വേറൊരാള് എന്തു മൂന്തു നാന്തു എന്ന് പറഞ്ഞിട്ട് കർണാടകക്കാര്. അപ്പൊ കുറച്ച് അപ്പുറത്തുണ്ട് കുറച്ച് ചെറിയ ആൾക്കാർ വെളുത്ത മനുഷ്യന്മാര് ചിം ചും ചാം എന്ന് പറയുന്ന ചൈനക്കാര്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ഒരുപാട് ആൾക്കാരെ ഹജ്ജിന് വന്നിട്ടുണ്ട്. അവിടുത്തെ ഖതീബ് ഏത് ഭാഷയിലാ ഓതണ്ട്? തിരിയണ ഭാഷയിൽ ഓതുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ഓതുക? ഖിയാമത്തുനാൾ വരെ കുത്തുബ കജ്ജുവോ? ഇല്ല. അങ്ങനെയുള്ള മുഴുവൻ ഭാഷയും കൂടി കാണാപ്പാടാക്കാൻ കജ്ജുവോ? ഇല്ല. അത് മൂലരെ ആ അത് നിങ്ങൾക്ക് തിരിയേറ്റ ഭൂരിപക്ഷം ആ ഈ തിരിയണ ഭാഷയിൽ ഓതണം എന്നുള്ളത് ഖുർആന അല്ല, ഹദീസ അല്ല, അവിനെന്താ മൗലവിന്റെ തൊള്ള, വേറൊന്നാ വിഷയത്തിനില്ല. ഇനി അങ്ങനെ എന്താ ഭൂരിപക്ഷം നോക്കണം എന്ന് പറഞ്ഞു. ഭൂരിപക്ഷം നോക്കണമെന്നില്ല, എന്താ തെളിവ്? ഖൗലുൽ മൗലവി ലൈസ ബിഹുജ്ജത്തിൻ, അതും തെളിവല്ല, അത് മൗലവിന്റെ വാക്കാണ് അല്ലേ. ആ ഭൂരിപക്ഷം നോക്കണം എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ ഉദാഹരണം പറയാം. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നിൽക്കുക എവിടെ? നമ്മളെ താമരശ്ശേരി, അതിന്റെ അപ്പുറത്തുണ്ട് ഒരു അറ്റമിനാരുള്ള വള്ളി. ആ ദേവാലയത്തിൽ വെച്ച് വെള്ളിയാഴ്ച സംഗതി നടക്കുക. അങ്ങനെ അവിടെ ഇങ്ങനെ ഖുതുബ നടക്കുമ്പോൾ ആകെ മുജാഹിദ് പള്ളിയിൽ എത്ര ഉണ്ടാകുക? 3.5 കുട്ടികളും 2.5 തന്താരും ഉണ്ടാകുക. അങ്ങനെ അവിടെ ഇങ്ങനെ ഖുതുബ നിർവഹിച്ചു നോക്കുമ്പോഴാണ് എന്താണിത്, വയനാട്ടിൽ നിന്ന് ചങ്ങരം കുളത്തേക്ക് ഒരു ബസ് ലേഡീസ് ആൻഡ് ജെന്റ്സ് ആണും പെണ്ണും കൂടി സമ്മേളനത്തിന് പോകുക. അങ്ങനെ സമ്മേളനത്തിന് ഒരു ബസ് ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് പെറുക്കിയിട്ടിങ്ങാണ്ട് പോവുകയാണ്. അങ്ങനെ പെറുക്കിയിടുമ്പോൾ ഒരു തമിഴന്മാരാണ് എവിടുന്നോ വരിക, നീലഗിരി അപ്പുറത്തുനിന്ന് വരികയാണ് ഇറങ്ങാറായിട്ട് പള്ളി കയറി. പള്ളി കയറി നോക്കുമ്പോൾ ഭൂരിപക്ഷം മാറി. അപ്പൊ ഞാൻ കത്തീബ് ഏത് ഭാഷയിലാ ഓതുക? ഏത് ഭാഷയിലാ ഓതുക? അപ്പൊ ഇവിടെ യുക്തി ഒഴിവാക്കുക. യുക്തി ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം?
ഈ ഖുതുബയുടെ വിഷയത്തിൽ നബി തങ്ങളുടെ ഫിഅൽ എന്ത്, ഖൗൽ എന്ത്, ഖറാർ എന്ത്? നബി തങ്ങളുടെ പ്രവൃത്തി നോക്കുമ്പോൾ അറബി അല്ലാത്ത ഭാഷയിൽ കാണുകയില്ല. സഹാബത്തിന്റെ പ്രവൃത്തിയോ? ഖുലഫാഉർ റാഷിദുകൾ ബഹുമാനപ്പെട്ട ഇമ്രാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, വൈസ്തർതു കൗനുൽ ഖുതുബത്തി അറബിയ, ഖുതുബ അറബിയിലായിരിക്കൽ ശർത്താണ് ലി അന്ന നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുലഫാഉ ബഅദഹു ഖുലഫാഉർ റാഷിദുകളും കാനു യഖ്തുബൂന ബിൽ അറബിയ, അറബി ഭാഷയിൽ ഔദിയത്. ഇത് തന്നെ നേരത്തെ വായിച്ച കെ എം മൗലവി സാഹിബും പറഞ്ഞു ല്ലേ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. ഈ പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ദീനിന്റെ വിഷയങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കി സ്വന്തം നാടായ ഫാരിസിലേക്ക് പോയി, പേർഷ്യയിലേക്ക് പോയി. ആ പേർഷ്യയിലേക്ക് പോയിട്ട് അവർക്ക് ദീനി വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഒരു ദിവസം വെള്ളിയാഴ്ച ഖുതുബ ഓതുകയാണ്. ആ ഖുതുബ ഓതിയത് ഏത് ഭാഷയിലായിരുന്നു? അറബി ഭാഷയിലായിരുന്നു. പേർഷ്യക്കാരനായ സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരായ നാട്ടുകാരുടെ മുമ്പിൽ അറബി ഭാഷയിലായിരുന്നു നടത്തിയത്. കിതാബുകളിൽ കാണാം, ബഹുമാനപ്പെട്ട അല്ലാമ അഹ്മദുൽ മർവൂസി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഉദ്ധരിച്ച വിഷയം ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹാജി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്, കിതാബുകളിലൊക്കെ ഉണ്ട്. അപ്പൊ അതാണ് സുന്നികൾ നടത്തുന്നത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്.